ഹായ് ദോസ് നമസ്കാര് വില്ലേജ് കുക്കിംഗ് അവതാർ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ ഹായ് ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇതാണ് വയലറ്റ് കാച്ചിൽ വയലറ്റ് കാച്ചിലാണ് നല്ല വയലറ്റ് കളറാണിത് നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ് സെയിം വേവിച്ചു തന്നെ നല്ല വയലറ്റ് കളറായിട്ടിരിക്കും ഇത് നമുക്ക് ഇന്ന് കപ്പ പോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം നല്ല കാന്താരി ഉടച്ച് വെളിച്ചെണ്ണ ചാലിച്ചതിൽ മുക്കി ഒരു പിടി അങ്ങനെ പിടിക്കണം എന്താ രുചി കൊതിയായിട്ട് പാടില്ല അസാധ്യ ടേസ്റ്റാ കേട്ടോ ഒരു രക്ഷയില്ല ആദ്യം നമുക്ക് നമുക്കിവിന്നെ ഈ വെജിറ്റബിൾ പീലർ ഉപയോഗിച്ച് തൊലി ചെത്തി വൃത്തിയാക്കാം കണ്ടോ വളരെ ഈസിയാണ് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകി ചെളിയും മണ്ണും നന്നായിട്ട് കളഞ്ഞായിരുന്നു കയ്യിലൊക്കെ കളറാവുന്നുണ്ട് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ മുളകാണ് എടുക്കാൻ പോകുന്നത് മാലിമുളക് അന്യ എരിവുള്ള ഒരു ഐറ്റമാണിത് കാന്താരി ഉടച്ചതാണ് ഈ കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്നിരുന്നാലും തൈരിൽ നല്ല കാന്താരി ഉടച്ചത് കൂട്ടിയാലും സൂപ്പറാണ് പിന്നെ നല്ല ഉണക്കമുള്ളൻ കുറിച്ച് വറുത്തതും കാന്താരിയും തേങ്ങയും കൂട്ടി അരകലിൽ ചതച്ച് ഒതുക്കി എടുക്കണം അതും ഒരു നല്ല കടം കോമ്പിനേഷനാണ് അതുപോലെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കാനും സൂപ്പറാണ് നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരുപക്ഷെ പരീക്ഷിച്ചിട്ടുണ്ടാവും ഇതിലേതാണ് കൂടുതൽ കൊതി തോന്നുന്നത് എന്ന് കമൻറ്റിൽ പറയുക ശരിക്കും നൊസ്ട്രാൾജിക്ക് ആയ ഗൃഹാതുരുത്വം ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ രുചിക്കൂട്ടുകളിലേക്കൊരു യാത്ര അതിനാണ് ഈ ചാനൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത രുചികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കേൾക്കാം അതിനായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ശരിക്കും ബീട്രൂട്ട് പോലെ തോന്നുന്നില്ലേ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബീട്രൂട്ട് ആണെന്നേ തോന്നുള്ളൂ ഇത് ശരിക്കും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാണ് യാദർച്ഛമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഞങ്ങൾ വിചാരിച്ചത് ഇത് നശിച്ചുപോയി എന്നാണ് അത് പ്രിസേർവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കാച്ചിലിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പുരാണങ്ങളിലൂടെ ഉണ്ട് ഒന്ന് കേട്ടാലോ കാച്ചിലിനെ കുത്തുകിഴങ്ങ് കണ്ടിക്കിഴങ്ങ് കാവത്ത് എന്നൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രേറ്റർ ഗ്യാം ഏഷ്യാറ്റിക് ഗ്യാം എന്നീ പേരിലാണ് അറിയപ്പെടുന്നത് ചയോസ്കോറിയ എലാറ്റാലിൻ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഈ ചേന ചേമ്പ് കാച്ചില് തുടങ്ങിയ കിഴങ് വർഗ്ഗങ്ങളൊക്കെ മുൻപ് മലയാളികൾ പ്രത്യേകിച്ചും ഭക്ഷണത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു അന്നൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും കുറവായിരുന്നു കാലം കൂടി ഇതൊക്കെ വല്ല കാലത്തും കിട്ടുന്ന വല്ലപ്പോഴും വരുന്ന നമ്മുടെ മാവേലി തമ്പുരാനെ പോലെയുള്ള വിഭവങ്ങളായി പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപക്ഷെ ഒരു കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല ഈ സാധനങ്ങളൊന്നും പ്രത്യേകിച്ചും സിറ്റികളിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ സംബന്ധിച്ച് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് പോഷക സമ്പുഷ്ടമാണ് ഈ ഐറ്റം വൈറ്റമിൻ സി പൊട്ടാസ്യം അന്നജം ഇവയുടെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ കാച്ചിൽ ഒരു കപ്പ് കാച്ചിൽ നമ്മൾ വേവിച്ചാൽ അതിൽ നൂറ്റി നാല്പത് കാലറി ഉണ്ട് ഇരുപത്തിയേഴ് ഗ്രാം അന്നജം ഒരു ഗ്രാം പ്രോട്ടീൻ പോയിന്റ് വൺ ഗ്രാം കൊഴുപ്പ് നാല് ഗ്രാം നാരുകൾ സോഡിയം പൊട്ടാസ്യം അയൺ വൈറ്റമിൻ എ സി എന്നിവയൊക്കെയാണ് ഇതിലുള്ളത് ഇതുകൂടാതെ തന്നെ ശക്തിയേറിയ സസ്യ സംയുക്തങ്ങളും ആന്തോസയാനിൻ ഉൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകളും ഈ കാച്ചിലുണ്ട് രക്തസമ്മർദ്ദവും ഇൻഫ്ലേഷനും കുറയ്ക്കാനും ക്യാൻസറിനെയും പ്രമേഹത്തെയും പ്രതിരോധിക്കാനും ഈ ആന്തോസയാനിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഈ കാച്ചിലടങ്ങിയിട്ടുള്ള ഈ ആന്തോസയാനിനുകൾ ഒരുതരം പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് പതിവായിട്ട് ഈ പോളിഫിനോൾ ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വിവിധയിനം ക്യാൻസറുകളും മറ്റും വരാനുള്ള സാധ്യത കുറയ്ക്കും കോളൻ ക്യാൻസർ ലങ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയെല്ലാം വരാനുള്ള സാധ്യത കുറയ്ക്കാനും കാച്ചിൽ സഹായിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ധാരാളമായി ഉപയോഗിച്ചിരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന അസുഖങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ വളരെ കുറവായിരുന്നു ഇതൊക്കെ നമ്മളിൽ അകന്നു പോയതുകൊണ്ടോ എന്തോ ഇന്ന് ഇതൊക്കെ വളരെ കൂടുതലുമാണ് നമ്മൾ ദിനം പ്രതികുന്നതാണല്ലോ അതുപോലെ ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കാച്ചിലെ ഈ ഫ്ലവനോയിഡുകൾ സഹായിക്കുന്നുണ്ട് ഓക്സീകരണ സമ്മർദ്ദവും ഇൻസുലിൻ പ്രതിരോധവും കുറയ്ക്കാൻ കാച്ചിൽസത്ത് സഹായിക്കുകയും ചെയ്യും അതുപോലെ വിശപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കാച്ചിലിന് കഴിവുണ്ട് നമുക്കറിയാം നമ്മള് കപ്പ കഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ വിശക്കാറില്ല അതുപോലെ തന്നെയാണ് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അധികം തോന്നാറില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ നമ്മുടെ ഈ കാച്ചിലിന് അതുപോലെ ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത് നമ്മുടെ ഈ കാച്ചിലിന് രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവുണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതിനാലാണ് ഇതെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുടെ അതേ രീതിയിൽ തന്നെ ബി പി കുറയ്ക്കാൻ കാച്ചിലിനും കഴിവുണ്ടെന്ന് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതൊന്നും സാധാരണ രീതിയിൽ നമ്മൾ കാച്ചിൽ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കാര്യങ്ങൾ കഴിക്കുമ്പോഴോ ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല നമുക്കൊട്ടറിയത്തുമില്ല അതുപോലെ ഉദരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കാച്ചിൽ സഹായിക്കുന്നുണ്ട് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിൻ്റെ ഉറവിടമാണിത് ഉദരത്തിലെ നല്ല ബാക്ടീരിയ ആയ ബിഫിഡോ ബാക്ടീരിയ അതിന്റെ അളവ് കൂട്ടാന് കാച്ചിലെ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് സഹായിക്കുന്നുണ്ട് ഈ സങ്കീർണമായ അന്നജത്തെയും നാരുകളെയും വിഘടിപ്പിക്കാൻ ഈ ബാക്ടീരിയ പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കൊളറക്ട്രൽ ക്യാൻസർ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇവയെല്ലാം വരാനുള്ള സാധ്യത ഇത് കുറയ്ക്കുകയും ചെയ്യും ഇവ ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകളും ബി വൈറ്റമിനുകളും ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു കോളൈറ്റിസിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള കാച്ചിൽ സഹായിക്കുമെന്ന് എലികളിൽ നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വൈറ്റമിൻ എ സി ഇവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ആസ്മ കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നുണ്ട് നാൽപ്പതോളം പഠനങ്ങൾ വിശകലനം ചെയ്തപ്പോൾ വൈറ്റമിൻ എ വളരെ കുറച്ചു മാത്രം ശരീരത്തിലെത്തുന്നതും മുതിർന്നവരിലെ ആസ്മയുമായും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആസ്മയുള്ളവരിൽ ദിവസവും ആവശ്യമായതിന്റെ അൻപത് ശതമാനം വൈറ്റമിൻ എ മാത്രമേ ശരീരത്തിൽ സാധാരണ സാധാരണഗതിയിൽ എത്തുന്നുള്ളൂ വൈറ്റമിൻ സി കുറവുള്ളവരിലും ആസ്മ സാധ്യത പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് കാച്ചിൽ ആന്റി ഓക്സിഡന്റുകളുടെയും വൈറ്റമിൻ എയുടെയും ചിയുടെയും കലവറയാണ് ദിവസവും ആവശ്യമുള്ള വൈറ്റമിനുകൾ കാച്ചിൽ കഴിക്കുന്നതിലൂടെ ലഭിക്കും ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുന്നതോടൊപ്പം കാച്ചിൽ ഉൾപ്പെടെയുള്ള കിഴങ്ങ് വർഗങ്ങളും പതിവായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ് പണ്ട് നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ശരിക്കും സമീകൃത ആകാരമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഈ പൊറോട്ടയുടെയും ബീഫിൻ്റെ ഒക്കെ പുറകെ പോകുന്നതോടുകൂടി ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകുന്നു പോവുകയാണ് പണ്ട് കാലങ്ങളിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും മനുഷ്യനെ ആരോഗ്യകരമായി നിലർത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇത്തരം പ്രകൃതി വിഭവങ്ങളിലൂടെ നമുക്ക് കിട്ടിയിരുന്നു ഇന്ന് ഇതെല്ലാം നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു കാച്ചിൽ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മളത് നന്നായിട്ട് കഴുകുമ്പോൾ അതിന്റെ വയലറ്റ് കളർ ഇളകി വരുന്നു ശരിക്കും ഉശാല മുക്കിയതുപോലുണ്ട് ശരിക്കും കാച്ചിൽ കൃഷി ചെയ്ത് പുലരുന്ന ഒരു ഗ്രാമമുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഒരു വനഗ്രാമമാണിത് മറ്റ് കൃഷികൾ നടത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് വെച്ചുറപ്പിക്കത്തില്ല അങ്ങനെയാണ് ഇവർ കാച്ചിൽ കൃഷിയിലേക്ക് തിരിഞ്ഞത് ഇന്ന് ഈ ഗ്രാമം തന്നെ അറിയപ്പെടുന്നത് ആച്ചിൽ ഗ്രാമം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് വയനാട്ടിലെ കേരള കർണാടക അതിർത്തിയായ മുത്തങ്ങയിലെ കുമഴി എന്ന സ്ഥലമാണിത് ഇതിൻ്റെ ഒരു ഭാഗം കർണാടകത്തിൻ്റെ വനവും മറ്റൊരു ഭാഗം തമിഴ്നാട് വനവുമാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാലിമുളക് ഇതിനെയാണ് നമ്മൾ ഇന്ന് ചട്ണിയായിട്ട് ആക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മാലിമുളക് ഇതാണ് നമ്മൾ ചട്ണി ആക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ കാച്ചിൽ ജലമുക്കിയതുപോലെ ഉണ്ട് അത് നന്നായിട്ട് വെന്തു കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എല്ലാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ മാലിമുളക് ഇതെല്ലാം എടുക്കേണ്ടതില്ല രണ്ടെണ്ണം എടുത്താൽ മതി കാരണം ഭയങ്കര ഭയങ്കര ഇരുവാണ് ഇതിന് അപ്പോൾ രണ്ടെണ്ണം മതി അതിൻ്റെ കൂടെ നമ്മൾ സവോളയാണ് എടുക്കുന്നത് ചുവന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഒന്നുള്ള ടേസ്റ്റാണ് മുളക് സവോള ഉപ്പ് പച്ചയായിട്ടുള്ളതും ഒരു പഴുത്തതും എടുക്കുന്നല്ലോ കാരണം നല്ല എരിവാണ് നമ്മളത് കല്ലുവെച്ച് ചതയ്ക്കാൻ പോവാണ് വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കാച്ചിൽ വയലറ്റ് കാച്ചിൽ എങ്ങനെ റെഡിയുണ്ട് ഇതാണ് സംഭവം അത് ടേസ്റ്റ് നോക്കി നോക്കാം വാവ് സൂപ്പർ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടുണ്ട് കേട്ടോ വാവ് സൂപ്പർ 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 ടേസ്റ്റി അപ്പോൾ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം ഐറ്റങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു കാര്യം കൂടി പറയാം കാട്ടുകാച്ചിൽ കാട്ടുകാച്ചിലിൽ നിന്നും സപ്പോജെനിൻസ് എന്ന ഒരു ഈ രാസവസ്തുവിൽ നിന്നും വിലയേറിയ ലൈംഗിക അലോപ്പതി ഔഷധങ്ങളായ കോർട്ടിസോൺ ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോണും പ്രൊജെസ്റ്ററോൺ എന്ന സ്ത്രീ ഹോർമോണും ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം ചില്ലറക്കാരനല്ലോ നമ്മുടെ കാച്ചില്